എയുടെ സഹായത്തോടെ നമ്മുടെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ വരുന്നു. ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത്തരം റോബോട്ടുകൾ ഉണ്ടാക്കുന്നത് അങ്ങ് അമേരിക്കയിലോ ബ്രിട്ടനിലോ UAEയിലോ പോലുമല്ല, കൊല്ലം ജില്ലയിലെ ചെറുപട്ടണമായ കൊട്ടാരക്കരയിലാണ്. ഇത്രയൊരു മേജർ കമ്പനി നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മേജർ കമ്പനി ഇതുപോലൊരു സെക്കൻഡ് ഹയർ സിറ്റിയിൽ ഒരു അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു കേന്ദ്രം തുടങ്ങുന്നത് കേരളത്തിൽ ഇതാക്കിയായിരിക്കും. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഉണ്ടാവല്ലാതെ ഈ കൺസെപ്റ്റിൽ ടൂട്ടയർ സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇവിടെ വന്ന് തുടങ്ങി എന്നുള്ളതിന് ഞങ്ങൾ അങ്ങേയറ്റം സോഹോയെ ഞങ്ങൾ അവർക്ക് നന്ദി പറയുന്നു, അഭിനന്ദിക്കുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. സോഹോ പോലൊരു മൾട്ടിനാഷണൽ കമ്പനി ഒരു സെക്കൻഡ് ഹയർ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കഥകളിയുടെ നാടായ കൊട്ടാരക്കര പ്രകൃതി ഭംഗി കൊണ്ടും സമ്പന്നമാണ്. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും ലഭ്യമാക്കാനായി സോഹോ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സോഹോയിൻ്റെ ഈ പ്രൊഡക്റ്റ് ടീംസ് കൂടാതെ സോഹോയിൻ്റെ ഒരു സോഹോ ലാബ്സ് എന്നുള്ളൊരു R&D ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഈ കൊട്ടാരക്കരയിൽ ശരിക്കും സോഹോ ലാബ്സിൻ്റെ ഒരു സെൻ്ററാണ്. ഇവിടെ പ്യൂർലി ഒരു R&D ഡിവിഷനാണ്. അതിൽ റൊബോട്ടിക്സ് എന്ന് പറയുന്നത് സോഹോയ്ക്ക് തന്നെ ഒരു പുതിയ ഒരു മേഖലയിലേക്ക് സോഹോ കിടക്കുകയാണ്. അപ്പോൾ ആ റൊബോട്ടിക്സിൻ്റെ റിസർച്ച് സോഹോ ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ കൊട്ടാരക്കര സെൻറ്ററിൽ മാത്രമാണ്. AI വർക്കുന്ന വേറെ ടീംസ് സോഹോയ്ക്കുണ്ട്. പക്ഷേ നമ്മളിവിടെ റൊബോട്ടിക്സ് ആൻഡ് AI എന്നുള്ള ആ ഒരു കമ്പൈൻഡ് മേഖലയിലാണ് ഇവിടുത്തെ R&D. അപ്പോൾ സ്വാഭാവികമായും തോന്നാം, ആരാണ് ഈ സോഹോ? ചെന്നൈ ആഗോള ആസ്ഥാനമായുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും വെബ് അധിഷ്ഠിത ബിസിനസ് ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ. അമേരിക്കയിലെ ടെക്സസിലാണ് സോഹോയുടെ ആസ്ഥാനം. 1996 ശ്രീധർ വെമ്പുവും ടോണി തോമസും ചേർന്ന് സ്ഥാപിച്ച സോഹോ 2021 കണക്കനുസരിച്ച് 9 രാജ്യങ്ങളിലായി 12 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. 15,000+ തൊഴിലാളികളാണ് സോഹോയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. 2,836 crore കമ്പനിയുടെ നെറ്റ് ഇൻകം. സാധാരണഗതിയിൽ ഒരു IIT നിന്ന് പാസ്സാവുന്ന കുട്ടികൾക്ക് പോലും കിട്ടാത്തത്ര രീതിയിലുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് കൊട്ടാരക്കര പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത് ശ്രീധർ വെമ്പു സാറ് ജെൻ റൊബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്ററായിട്ട് ട്രിവാൻഡ്രത്ത് വരികയും അതിൻ്റെ ഭാഗമായി ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ KN ബാലഗോപാലുമായി ഒരു മീറ്റിംഗ് നടത്തുകയും ഈ റൂറൽ ഏരിയാസിൽ ഇത്തരത്തിൽ സെൻറ്റേഴ്സ് വരുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ തമ്മിൽ സംസാരിക്കുകയും അതിനെ തുടർന്ന് മിനിസ്റ്റർ തന്നെ തെങ്കാശിയിലെ സോഹോയുടെ സെൻറ്റർ സന്ദർശിക്കുകയും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ സോഹോ ലാബ്സിന്റെ R&D ഡിവിഷനാണ് പ്രവർത്തിക്കുന്നത്. റോബോട്ടിക്സ് എന്ന മേഖലയിലേക്ക് സോഹോ കടക്കുമ്പോൾ അതിന്റെ റിസർച്ച് കമ്പനി നടത്തുന്നത് കൊട്ടാരക്കരയിലാണ്. ഇതൊരു റോബോട്ടിക് ആം ആണ്. ഇതിനകത്ത് ഒരു ക്യാമറ മൗണ്ടഡാണ്. ഇതിനെ ഐ ഇൻ ഹാൻഡ് എന്ന് പറയും. അത് ക്യാമറയെ ഇതിൻ്റെ മൊബൈൽ ആമിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ടാസ്ക് ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ ഇതിനെ ആ ടാസ്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ കാണിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ പിക്ക് ആൻഡ് പ്ലേസ് ആണെങ്കിൽ ഇത് പിക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആ പർട്ടിക്കുലർ ടാസ്ക് ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ പല പ്രാവശ്യം കാണിച്ചു കൊടുക്കും. അതിൽ നിന്ന് ഇതിൻ്റെ വിഷ്വൽസും പിന്നെ ഇതിൻ്റെ ജോയിൻറ്റ് ആംഗിൾസും ഇത് ക്യാപ്ചർ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു AI മോഡൽ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ AI മോഡലായിരിക്കും ഈ ആമിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ AI മോഡലിൻ്റെ കൺട്രോളിൽ ഈ ആം നമ്മൾ ട്രെയിൻ ചെയ്ത ടാസ്കുകൾ ചെയ്യും. അതാണ് ഇതിൻ്റെ ഇമിറ്റേഷൻ ലേണിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിവിടെ AI ആൻഡ് റൊബോട്ടിക്സിൽ കൊട്ടാരക്കര സോഹോ R&D സെൻറ്ററിൽ നടക്കുന്ന ഒരു R&D വർക്ക് ഇതാണ്, ഇമിറ്റേഷൻ ലേണിങ്ങിൻ്റെ വർക്കാണ്. 50 എഞ്ചിനീയർമാരും ഗവേഷകരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും റോബോട്ടിക്സിലും പഠനം നടത്തി റോബോട്ടുകളെ വികസിപ്പിച്ചെടുക്കുന്നത് ഇവിടെയാണ്. പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആർക്കും സോഹോ കൊട്ടാരക്കരയിലേക്ക് അപേക്ഷിക്കാം. ഇതുവരെ ഒരു വർഷം തികഞ്ഞില്ലെങ്കിലും ഇതുവരെയുള്ള നമ്മുടെ ജേണി എന്ന് പറയുന്നത് വളരെ അധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേണിയാണ്. ഇവിടെ ലൊക്കാലിറ്റിയിലുള്ള പല പല യങ്സ്റ്റേഴ്സിന് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ അവൈലബിളാണ്.
ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് പൊതുവേ നമ്മൾ നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും നമ്മൾ നോക്കാറില്ല. പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും അപ്ലൈ ചെയ്യാം. ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടൊന്നും ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി, പ്രോഗ്രാമിംഗ് എബിലിറ്റി ഒരു മിനിമം ലെവലിൽ അത്യാവശ്യമാണ്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും നമ്മളുടെ റിക്രൂട്ട്മെൻറ്റിനില്ല. ഒരു സ്കിൽ അക്വിസിഷൻ കമ്പനി അല്ല സോഹോ. സോഹോ ഒരു സ്കിൽ ജനറേറ്റിംഗ് കമ്പനിയാണ്. അതായത് കുട്ടികളെ എടുത്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കാണിത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനോടും ചേർന്നാണ് സോഹോ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഓഫീസ് സ്പേസിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം 50 എഞ്ചിനീയേഴ്സോളം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കറണ്ട് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അതൊരു 1 ഇയറിനകത്ത് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 200 എഞ്ചിനീയേഴ്സോളം ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ഫെസിലിറ്റീസാണ് പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി ഇത് ഈ AIയും പിന്നെ റോബോട്ടിക്സിലുള്ള എഞ്ചിനീയേഴ്സിനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ആ ഓഫീസ് സ്പേസിലേക്ക്. അത് കൊട്ടാരക്കര തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 200 എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതൊരു വിത്തിൻ 1 ഇയറിനകത്ത് തന്നെ കംപ്ലീറ്റ് ആകും.